അങ്ങനെയുള്ള എന്റെ അനിയനെ കാണുമ്പോ മാറി നിന്ന് കൊഞ്ഞിനം കൊത്തി നോവിപ്പിക്കുമ്പോ എനിക്ക് നോവില്ലടാ. ഇനി സാറൊന്നും പറയരുത്. ദൈവമേ സാർ എനിക്ക് പക്ഷേ അതെ ഇപ്പൊ നീ പറയാൻ വന്ന എന്തോ വിഴുങ്ങിയില്ലേ അതാ അതാ അഭിനയം. എനിക്കറിഞ്ഞൂടാത്തതും നിനക്ക് നന്നായിട്ട് അറിയാവുന്നത് അതാ. പോണോ? രോഹിണിയോട് പറ. ആ മൊട്ടത്തലയും തലയ്ക്ക് വെളിവില്ലാതെ ഓരോന്ന് പറയുമെന്നും രോഹിണി അതൊന്നും കേൾക്കണ്ടെന്നും വേണമെങ്കിൽ കൂടെ നിന്റെ കെട്ടിയവളെയും വിളിച്ചോ. ഒരു സന്തോഷ വാർത്തയാമെന്ന് പറഞ്ഞു. അപ്പോഴും എന്റെ അടുത്ത് പുച്ഛത്തിലും ദേഷ്യത്തിലും സംസാരിച്ചു. ഷെഡ്യൂളിൽ ആദ്യ ദിവസം തന്നെ നന്ദ നന്നായിട്ട് അഭിനയിച്ചു. നയനയ്ക്ക് അടിയിട്ട് കഴിഞ്ഞു. ആ സന്തോഷത്തിലാണ് ഞാൻ ഓടിയൊന്ന് വിവരം പറഞ്ഞത്. അതൊന്നും കേട്ട് സന്തോഷിക്കാൻ സാറിന് കഴിയുന്നില്ല. ജീവിതം തന്നെ ചോദ്യമായ ഒരാൾക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയുന്നരേട്ടാ? ഇപ്പൊ സാറിനോടൊന്നും പറയാത്തതാ നല്ലത്, കഴിവതും സംസാരിക്കാത്തതാ നല്ലത്. സാറിതിനെല്ലാം സ്വയം മനസ്സിലാക്കട്ടെ. ഏകദേശം മനസ്സിലായെന്ന് എന്റെ വിശ്വാസം. എന്നാലും രോഹിണിയെ വിട്ടുകൊടുക്കൂല. ഇനി സാറിനെ കൊല്ലുമെന്ന് എന്റെ പേടി. ഇനി അങ്ങനെ ചെയ്യൂ. പറയാൻ പറ്റില്ല. ഏത് പരിശുദ്ധനും സ്വന്തം പെണ്ണിന്റെ കാര്യത്തിൽ സ്വാർത്ഥത കാട്ടും. തെറ്റ് ചെയ്തു എന്ന് വരും, അതാ ഭയക്കേണ്ടത്. രോഹിണി ചേച്ചി ലച്ചുമോളെ വിടുന്നു പോയാൽ തകരുന്നത് ജോസാറ് മാത്രമല്ല, അമ്മച്ചിയുവാ. ആ ബോധ സാറിനുണ്ട്. അതുകൊണ്ട് എന്തും ചെയ്തു എന്ന് വരാം. ശരത് സാറിനെ കൊന്നിട്ട് അത് വിദുരസുരയാണെന്ന് തെറ്റിദ്ധരിച്ചു എന്നും പറയാം. സ്നേഹിക്കുന്ന മനസ്സുകൾ തമ്മിലുള്ള മത്സരമാന്നരേട്ട. ഇവിടെ ജയിക്കാൻ വേണ്ടി ആരും ആരെയും തോൽപ്പിക്കും. ആര് ജയിച്ചാലും തോറ്റാലും നമ്മളെ കാത്തിരിക്കുന്ന തോൽവി തന്നെ മോചനം. മുന്നിലോട്ട് ചെല്ലാൻ വയ്യ ക്യാപ്റ്റാ. അങ്ങേര് എന്നെ കടിച്ചുകീറി കൊല്ലാതിരുന്ന ഭാഗ്യം. ക്യാപ്റ്റൻ അപ്പൊ ശരസാറിനെ കണ്ടതുകൊണ്ട് ഇനി ഈ വീടിന്റെ പരിസരത്തൊക്കെ അങ്ങേരിടന്ന് കറങ്ങും. ഇനി ശരസാറിനെ കണ്ടില്ലെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ കണ്ടാലോ ഗാന്ധാരിയമ്മയുടെ ഔട്ട് ഹൗസില് വിദുരസുരയെ പോലെ ഒരാളെ താമസിപ്പിക്കൂലെന്ന് അങ്ങേരക്കറിയാം. അപ്പൊ പിന്നെ വന്നിരിക്കുന്നത് രോഹിണിയുടെ ഭർത്താവാണെന്ന് അങ്ങേർക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് തൽക്കാലത്തേക്കെങ്കിലും എവിടേക്കെങ്കിലും ഒന്ന് മാറി നിൽക്കാൻ. എവിടോട്ട് മാറണോടോ? ഞാൻ എവിടെ ചെന്നാലും എന്റെ തലയ്ക്ക് വില പറഞ്ഞുകൊണ്ട് ആൾക്കാരുണ്ട്. പത്തനംതിട്ട ചെന്നപ്പോ സ്വന്തം അമ്മയുടെ മുന്നിൽ കിടന്ന് ചാകാതെ രക്ഷപ്പെട്ടതാ. ഒരുത്തിന് എന്റെ ഭാര്യയും കുഞ്ഞിനെയും പിടിച്ചെടുക്കാനുള്ള ആവേശം. ഞാൻ ഇന്ന് സമൂഹത്തിന് പേ പിടിച്ചൊരു നായയാ. മനുഷ്യനെ കൊല്ലുന്നത് കുറ്റമാണ്, എന്നാൽ ഏത് പൊതുനിരത്തിൽ വെച്ചും എന്നെ തല്ലിക്കൊല്ല നികൃഷ്ട ജീവിയാ.
പെണ്ണിന്റെ മാനം വിറ്റ് കാശാക്കുന്നവൻ. ആ അമ്മയുടെ വയറ്റിൽ ജനിച്ചു പോയതുകൊണ്ട് അവരൊന്ന് പഴി കേൾക്കുക. നീ എന്ത് പാപം ചെയ്തിട്ടാണ് ഇതുപോലെ ഒരുത്തിനെ പെറ്റിട്ടതെന്ന് ചോദിക്കുക ബന്ധുക്കളും അയൽക്കാരും ഒക്കെ. എന്റെ അമ്മ എന്നോട് ചോദിച്ചിടും, മോനെ അമ്മ നിനക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു തന്നിട്ടില്ലേടാ, അങ്ങനെയുള്ള അമ്മയും നിനക്കൊന്ന് കൊന്നു തരാവോ? എന്നോട് ഒളിക്കാൻ പറയാതെ എന്നെ ഒന്ന് കൊന്നു തരൂ. ആത്മാഭിമാനം വ്രണപ്പെട്ടവൻ മരിക്കുന്നതാ നല്ലത്. ഇങ്ങനെ പോയാ നേരം വെളുക്കുമ്പോ ഞാൻ എവിടെയെങ്കിലും തൂങ്ങിക്കിടക്കും സാറേ. അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ഒരാൾ മൂർക്കമ്മാവനെക്കാൾ ശക്തിയായി ചീറ്റിക്കൊണ്ട് വരിക. വന്നിരിക്കുന്നത് വിദുരസുര അല്ലെന്ന് അങ്ങേരൊക്കെ മനസ്സിലായി കാണും. അതിൻ്റെ കൂടെ സാറും കൂടെ എന്നെ ഇങ്ങനെ കൊല്ല കൊല ചെയ്യല്ലേ, മരിച്ചു നടക്കുക ഞാൻ. അവിടെ ആണെങ്കിൽ ഒരു പെണ്ണ് കുഞ്ഞിനെ വയറ്റിൽ കൊണ്ട് നടക്കുക, അവർക്കാണെങ്കിൽ ഉറക്കമില്ല. പഴയ വാക്കത്തിന് തരണമായിരുന്നെങ്കിൽ ഇതിനെന്ത് ആവശ്യമില്ലായിരുന്നു? വാക്കത്തേക്ക് വാളുകൊണ്ട് വെട്ടാനേ അറിയുള്ളായിരുന്നുള്ളൂ. ആരോടും നന്ദിയും കടപ്പാടും ഒന്നുമില്ലായിരുന്നു. അമ്മയുടെ അടുത്ത് പോലും പോകാൻ പറ്റാത്ത, ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത ഒരാളുടെ സങ്കടം നിനക്കറിയില്ല. നര ഗൾഫ് നാടുകളിലൊക്കെ ആൾക്കാരെ എറിഞ്ഞു കൊല്ലും ഓരോരോ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ. ഇവിടെ അങ്ങനെ ഒരു നിയമം ഇല്ലാതായിപ്പോയി. അല്ലെങ്കിൽ ഈ കൈയും കാലും കെട്ടി കവലൽ കൊണ്ട് നിർത്തിയാൽ മതി. സ്ത്രീകൾ ചെരുപ്പ് കൊണ്ടടിക്കും, ചീമോട്ട് എറിയും, പിന്നെ ഇഞ്ചിഞ്ചായി പക തീർക്കും. അതോടെ ശല്യം തീരുമല്ലോ. നരം വിഷമിക്കണ്ട, അവന്റെ മാനസികാവസ്ഥ അതാ. അറിയാം ക്യാപ്റ്റൻ, കഴിവത് ഞാനും പുറത്തൊക്കെ കറങ്ങിയിടക്ക്. വീട്ടിലോട്ട് കയറാൻ വയ്യ, പെണ്ണും പിള്ളക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊണ്ട് പോണമെന്നുണ്ട്. പക്ഷെ മറന്നു പോവുക. ആരെ കൊള്ളു ആരെ തള്ളുന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ. ശരത് സാർ ചൂടായതിന് കാരണമുണ്ടെന്നാ, അങ്ങേരായതുകൊണ്ടാ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലേ എപ്പോഴേ ഭാര്യയ്ക്കും മകൾക്കും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാനെ, കുഞ്ഞിനെ കിട്ടിയ തന്നെ അങ്ങനൊക്കെ സമാധാനമാവും. നീ എന്താടേ പറയണത്? മറ്റാരെക്കാളും രോഹിണിക്ക് വലുതാണ് ആ കുഞ്ഞ്. ലച്ചുമോളെ കുറിച്ച് ഓർത്തിട്ടാണ് മറ്റൊരു കുഞ്ഞിനെ പറ്റി പോലും രോഹിണി ചിന്തിക്കാത്തത്. അങ്ങനെയുള്ള രോഹിണി പിന്നെ കുഞ്ഞിനെ വിട്ടുകൊടുക്കൂ? ആകാരി ശ്വാസം മുട്ടല്ല, അതിനൊരു മാറ്റം വരുമെന്ന് കരുതിയിട്ടാ നിന്റെ അടുത്ത് മോചനത്തൊക്കെ സത്യം വെളിപ്പെടുത്തിയത്. അപ്പൊ കാര്യങ്ങൾ കൈവിട്ട് പോയി. ജോസാർ ഏതാണ്ടല്ലോ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ. എസ് ഐ ബലരാമൻ ഉൾപ്പെടെ പലരും ശരത് സാറിനെ കണ്ടു കഴിഞ്ഞു. അത് ജോസാർ അറിയുകയും ചെയ്തു. രോഹിണിയാണെങ്കിൽ വിദുരസുര മരിച്ചെന്ന് തറപ്പിച്ച് പറയുക. അത് സത്യമാണല്ലോ. അപ്പൊ പിന്നെ ജോസാർ അന്വേഷിക്കും. ഇടം നമ്മളെക്കാളും ബുദ്ധിയുള്ള ആളാണ് അയാള്. അങ്ങേര് ചിലപ്പോ ശരത് സാറിനെ കണ്ടു കാണും, അതുകൊണ്ടാ അണ്ണനോട് മോചിതേച്ചോടൊക്കെ വീട് വിട്ട് പോണെന്ന രീതി സംസാരിച്ചത്. അല്ല അത് ഞങ്ങൾ കാര്യമാക്കണില്ല. സമനില തെറ്റിയ ഒരാളുടെ സംസാരമായിട്ട് അത് ഞങ്ങൾ കരുതുന്നുള്ളൂ. നമുക്കങ്ങനെ പ്രാന്ത് പിടിച്ചു പോകില്ലേ? അങ്ങേർക്കിപ്പോ പ്രാന്ത് പിടിച്ച് കാണും ശരത് സാറിന്. അങ്ങേരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഞാൻ എന്ത് വേണോട? നമ്മളായിട്ട് ജോസാറിനോടൊന്നും പറയണ്ട, അങ്ങേര് സത്യം കണ്ടുപിടിക്കുന്ന കണ്ടുപിടിക്കട്ടെ. ഞാനും അങ്ങനെ തന്നെ മുന്നോട്ട് പോണത്. ചില നേരത്തെ ജോസാറിന്റെ സംസാരത്തിന് നോട്ടത്തിന് മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റണില്ല. എങ്കിലും മോജിതേച്ചി എല്ലാം അറിഞ്ഞുകൊണ്ട് അതിന്റെ ഒരു ആശ്വാസം ഉണ്ടല്ലോ. നന്ദേട്ടനോട് വിവരം പറഞ്ഞാലോ? അയ്യോ അത് വേണ്ട. നയന നന്ദനെ കല്യാണം കഴിക്കുന്ന സമയത്ത് വിദുരസുര നന്ദന്റെ വീട്ടിലോട്ട് വന്നിട്ടില്ല. അന്ന് അളിയനെ കുറിച്ച് നന്ദന് നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ വിദുരസുര വന്നതിന് ശേഷമാണല്ലോ എല്ലാം കലങ്ങി മറിഞ്ഞത്. ഇവിടെ ശരസാറല്ല വിദുരസുരയെന്ന് നന്ദനെ ബോധ്യപ്പെട്ട പിന്നെ ജോസാറിനെ മാറ്റി നിർത്തിയിട്ട് സ്വന്തം അളിയന്റെ അടുത്ത് നന്ദ കൂറ് കാണിക്കും. അങ്ങനെ വരാനേ സാധ്യതയുള്ളൂ. എന്നാ പിന്നെ പറയണ്ടണ. ഇതുപോലുള്ള സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോ മുമ്പ് രണ്ട് പെഗ് അടിച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇപ്പൊ അതിനും പറ്റൂലല്ലോ. കരട് മാറ്റി വെച്ചോണ്ട് കളറ് വെള്ളം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാ ഞാൻ തട്ടിപ്പോകുന്നല്ല ഡോക്ടർമാര് പറഞ്ഞിരിക്കുന്നത്. ഒരു കുഞ്ഞൊക്കെ ജനിക്കാൻ പോകുന്നതുകൊണ്ട് ഇനി കടുത്ത പണിയൊന്നും ചെയ്യാൻ പറ്റൂല. അല്ലെങ്കിൽ എന്ത് പറഞ്ഞ കാര്യം ഞാൻ കള്ളെടുത്ത് മോന്തിയനെ. അത്രയ്ക്ക് കാര്യങ്ങൾ പിടിവിട്ടു പോയ സ്ഥിതിയാടാ. സ്നേഹിക്കുന്നവരുടെ കരച്ചിൽ കാണുന്നതല്ലേ നല്ലത്.
മരിക്കുന്നല്ലടാ. ബലരാമന്റെ ഭാര്യ. ഓ എന്റെ ദൈവമേ, ഇതുകൊണ്ടാ നിന്നോട് പുറത്തിറങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അവളെ തന്നെയാണോ കണ്ടത്? അതെ. ഇനിയിപ്പോ ആ ബലരാമൻ സംഭവം അറിയും, അയാളിലൂടെ ജോസും സംഭവം അറിയും. അല്ലെങ്കിൽ തന്നെ ജോസും ഓരോ കാര്യങ്ങൾ ഏതാണ്ട് അറിഞ്ഞു വരിക. നിനക്കും അറിയണമെന്ന് തന്നെയാണല്ലോ ആഗ്രഹം. അർദ്ധരാത്രി കഴിയുന്ന നേരത്തല്ലാതെ പുറത്തിറങ്ങുന്നത് ബുദ്ധിയല്ല. പാർക്കിലേക്ക് ഒന്ന് പോവാന്ന് പറഞ്ഞാ വന്നത്. ഇനിയിപ്പോ അതൊന്നും വേണ്ട. ഗാന്ധാരി അമ്മ നമ്മുടെ കാറിൽ പോലും പോകണ്ടെന്ന് പറഞ്ഞ ഈ വണ്ടി തന്നുവിട്ടത് ആരും ഫോളോ ചെയ്യാതിരിക്കാൻ വേണ്ടി. അവരത്രയും ശ്രദ്ധിക്കുമ്പോ നമ്മൾ അവത്തം കാണിക്കരുത്. ആ വീടിനകത്തിരുന്ന് മടുത്തു ക്യാപ്റ്റ, എല്ലാത്തിനും ഒരു പരിധിയില്ലേ? എന്നാ പിന്നെ പുറത്തേക്ക് ഇറങ്ങണം. ആര് പറഞ്ഞു വേണ്ടെന്ന്? മിക്കവാറും അത് ചെയ്യേണ്ടി വരും. എന്തായാലും ഇന്ന് ഞാൻ ഇനി പാർക്കിലേക്കൊന്നുമില്ല. നീ വണ്ടിയെടുക്ക്. വീട്ടിലേക്ക് വിരുന്നിനെ ക്ഷണിച്ചിട്ട് വന്നില്ലല്ലോ. ആ വരണ ഒരു ദിവസം. എന്തിനാ ഇത് വെച്ച് താമസിപ്പിക്കുന്നത്? അങ്ങ് വന്നൂടെ. ലച്ചു മോൾക്ക് ക്യാപ്റ്റനെ കാണാൻ വലിയ താല്പര്യ. അത്രക്ക് ഇഷ്ടപ്പെട്ടു ക്യാപ്റ്റൻ അന്ന് കൊടുത്ത കമല്. അല്ല, അത് ക്യാപ്റ്റൻ തന്നെ വാങ്ങിയതാണോ മറ്റാരെങ്കിലും സെലക്ട് ചെയ്താണോ? ഏയ്, ഞാൻ തന്നെ വാങ്ങിയതാ. അല്ല, എന്താ ഒരു സംശയം പോലെ? ഏയ്, സംശയമൊന്നും ഇല്ലെന്ന്. ഇപ്പോഴും ക്യാപ്റ്റൻ ഒറ്റയ്ക്കാണോ താമസം? ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചോ? അത് ഗാന്ധാരി അമ്മ അവരുടെ ചില സ്ഥാപനങ്ങളുടെ മേൽനോട്ടം ഏറ്റെടുക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടേ. അതുകൊണ്ട് ചിലപ്പോ കുറച്ചു കാലം ഇവിടെ ഉണ്ടാവും. ക്യാപ്റ്റന് ഗാന്ധാരി അമ്മ അല്ലാതെ ഇവിടെ വേറെ ആരെയാ പരിചയം? പ്രത്യേകിച്ച് ആരുമില്ല. അല്ല, എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ക്യാപ്റ്റന് മറ്റൊരാൾക്കൊപ്പം കണ്ട ആൾക്കാരുണ്ട്. എവിടെ വെച്ച്? അത് കൃത്യമായിട്ട് പറഞ്ഞില്ല, കണ്ടെന്നേ പറഞ്ഞുള്ളൂ. അത് ഞാനിവിടെ മുൻപ് വന്നപ്പം പല ആൾക്കാരായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അവരിൽ ആരെങ്കിലും ആയിരിക്കും. ഗാന്ധാരിയമ്മയുടെ വീട്ടിലേക്ക് പിന്നീടൊന്നും വന്നിട്ടില്ലല്ലോ ഭാര്യയും മകളുമായിട്ട്. അവരെ കാണാൻ ആർക്കെങ്കിലും അവിടെ താല്പര്യമുണ്ടോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, ഗാന്ധാരിയമ്മയോ മകളോ അവരെ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചെന്നാ ഉദ്ദേശിച്ചത്. അത് ശരിയാ. ഗാന്ധാരിയമ്മ മിക്കപ്പോഴും രോഹിണിയെ കാണുന്നതാണല്ലോ. അങ്ങനെ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ നേരിട്ട് പറയാലോ. ഏതായാലും ക്യാപ്റ്റൻ വരാതിരിക്കരുത് വീട്ടിലേക്ക്. മുൻകൂട്ടി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, എപ്പോ വന്നാലും അവിടെ സദ്യ ഒരുക്കാൻ ആൾക്കാരുണ്ട് കേട്ടോ. ആയിക്കോട്ടെ. ശരി ശരി. അല്ല, ആ നരൻ ക്യാപ്റ്റനെ കാണാൻ ഇടയ്ക്ക് വരാറുണ്ടോ? അല്ല, അയാൾ എന്തിനാ എന്നെ കാണുന്നത്? അല്ല, ഒരുമാതിരി സമനില തെറ്റിയ പോലെ അവന്റെ പോക്ക്. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. വെറ്റ Oh.
ഇത് പാകമായിരിക്കും എന്റെ മോക്ക്. നീ മനസ്സറിഞ്ഞ് വാങ്ങിയതല്ലേ, പാകമായിരിക്കും. ഈ ഡ്രസ്സ് ധരിച്ചു വരുന്ന മോളുടെ ഒരു ഫോട്ടോ എടുക്കണം. മറഞ്ഞു നിന്ന് പോലും എനിക്ക് എന്റെ മോളെ കാണാൻ പറ്റുന്നില്ല. ഫോട്ടോയിലൂടെ എങ്കിലും ആ നിരാശ ഒന്ന് മാറ്റട്ടെ ഞാൻ. ആ ജോസിന് ഇനി സംശയമാവോ എന്തോ? ആവുന്നെങ്കിൽ ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല, ഇതെങ്കിലും നടക്കണം. ഞാൻ പോയിട്ട് വരാം. ഭയത്തോടെയാണ് പോകുന്നത്. ഇപ്പൊ തന്നെ മോക്ക് കമ്മൽ വാങ്ങിക്കൊടുത്തത് മറ്റാരോ ആണെന്ന് ജോസ് ചോദിച്ചു കഴിഞ്ഞു. അപ്പൊ പിന്നെ ഈ ഡ്രസ്സിന്റെ പിന്നിൽ ഞാനല്ലാന്ന് അയാൾക്കറിയാം. അറിയട്ടെ, അയാളെ നേരിൽ കാണണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവനെങ്കിൽ ഞാൻ. ഭാര്യ അവൻ വിസമ്മതിക്കുന്ന ഒരു പെണ്ണിനെ എന്തിന് കൂട്ടിലടക്കണമെന്ന് ചോദിക്കാനിരിക്കുക ഞാൻ. ആ സമയത്ത് എന്നെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാൻ പോവാം, നീ പറയുന്ന പോലെ ചെയ്യാം. അവര് തമ്മിൽ ഭാര്യാഭർത്തൃബന്ധം നയിക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ മുതൽ നിന്റെ മനസ്സ് ഇളകി തുടങ്ങിയതാ. ഡാ, പരസ്പരം സ്നേഹിക്കാൻ അങ്ങനെ ഒരു ബന്ധം വേണമെന്നില്ല. അതുകൊണ്ട് സത്യങ്ങൾ അറിഞ്ഞാൽ രോഹിണി നിന്റെ അടുത്തേക്ക് ഓടി വരുമെന്നും കരുതണ്ട. ഇനി ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് പറഞ്ഞാലും ജോസിനെ അയാളുടെ അമ്മച്ചിയെ വിട്ട് രോഹിണി പോവില്ല എന്നാ ആ കുട്ടി അവർക്ക് വാക്ക് കൊടുത്തിരിക്കുന്നത്. അത് നീ മറക്കരുത്. സ്നേഹം ഭ്രാന്തായി കരുതുന്നവർ ചില സാഹചര്യങ്ങളിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുമെന്ന് ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നതും അതുകൊണ്ടാ. ഇത് കൊണ്ടുപോയി കൊടുക്ക്. മോൾക്ക് അച്ഛൻ തന്നുവിട്ട ഡ്രസ്സാണെന്ന് ക്യാപ്റ്റന് പറയാൻ പറ്റില്ലല്ലോ. എങ്കിലും അവിടെ ഒരാൾക്ക് സംശയം ഉണ്ടാവും. ഫോട്ടോ എടുക്കാൻ മറക്കരുത് കേട്ടോ. എങ്കിലും ഇവിടെ വിപ്ലവം നടക്കുമല്ലോ. ഇവിടേക്ക് വരുന്നതിന് വിലക്കൊന്നുമില്ലല്ലോ. ജോസ് ക്ഷണിച്ചിരുന്നു, ഇന്നലെ കണ്ടപ്പോഴും വരണമെന്ന് പറഞ്ഞു. ഇത് ലച്ചുമോൾക്കുള്ള ഡ്രസ്സാ, അച്ഛൻ മകൾക്ക് കൊടുക്കാൻ തന്നുവിട്ടതാ. ഈ ഡ്രസ്സിട്ട് മോളുടെ ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞു. വീട് കാണാനോ വിരുന്ന് സൽക്കാരം സ്വീകരിക്കാനോ വരുന്നതിലുപരി ശരത്ത് പറഞ്ഞ കാര്യം നടക്കണം. മടങ്ങി ചെല്ലുമ്പോൾ അവന് സന്തോഷിക്കാനുള്ള വകയുണ്ടാവണം. ക്യാപ്റ്റനെത്തിയായിരുന്നോ? രാവിലെ ഇങ്ങി പുറപ്പെട്ടു. അല്ല, നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? അത് ഗാന്ധാരമ്മയുടെ വീട്ടിൽ പോയപ്പോ കണ്ടിട്ടുണ്ട്. ഇത് ലച്ചുമോൾക്കുള്ളതാ, വിരുന്നിന് വരുമ്പോ വെറും കൈയോടെ വരണ്ടാന്ന് കരുതി. ക്യാപ്റ്റൻ വാ. രോഹിണി മോളും ഉണ്ടല്ലോ ഇവിടെ. ഞായറാഴ്ചയല്ലേ, എല്ലാവരും ഇവിടെ ഉണ്ട്. എന്ത് പറ്റി? ആ ക്യാപ്റ്റൻ വന്നിട്ടുണ്ട്. ജോസാർ വിരുന്നിനെ വിളിച്ചിട്ടുണ്ട്, അതാ വന്നത്. പക്ഷെ അതുകൊണ്ട് മാത്രമായിരിക്കോ? ശരത്തേട്ടൻ പ്രഷർ ചെലുത്തി കാണും ഇങ്ങോട്ട് വരാൻ. ലച്ചുമോ കൊടുക്കാൻ ഡ്രസ്സുമായിട്ടാ വന്നിരിക്കുന്നത്. മുമ്പ് കമ്മൽ കൊടുത്തു വിട്ട പോലെ ശരസാർ കൊടുത്തു വിട്ടതാ. ശരിക്കും ഗതികേടല്ലേ നിറയട്ടാ. അത് സ്വന്തം മോള, എന്നിട്ടും അച്ഛന് നേരിട്ട് വന്ന് മോൾക്ക് സമ്മാനങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല. ക്യാപ്റ്റൻ വരുന്നതും കാത്ത് നെഞ്ചിരിപ്പോടെ ശരസാർ ഇരിക്കും. അദ്ദേഹത്തിന് ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ അറിയണം. അദ്ദേഹം കൊടുത്തുവിട്ട ഡ്രസ്സ് മോക്ക് ഇഷ്ടപ്പെട്ടോന്നും അറിയണം. എന്നാ ഒരാളിവിടെ കത്തുന്ന തീപ്പന്തം പോലെ നിൽക്കുക. ക്യാപ്റ്റനൊപ്പം വിദുരസുരയെ പോലൊരാളുണ്ടെന്ന് ഉറപ്പിച്ചാള്.
ക്യാപ്റ്റനും ജോസാറിന്റെ മനസ്സെന്താണെന്നറിയാം. ഇനി കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ അടിച്ച് മോളുടെ ഫോട്ടോ മൊബൈലിൽ പിടിക്കണം, എന്നിട്ട് ശരസാറിനെ അത് കാണിക്കണം. ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സന്തോഷം എന്ന് പറയാൻ അതൊക്കെയല്ലേ ഉള്ളൂ. നീ താഴോട്ട് വരണ്ടേ, എനിക്ക് വയ്യ നരേട്ട. എനിക്ക് അവിടെ നിൽക്കാൻ വയ്യാത്തോണ്ട് ഇങ്ങോട്ട് വന്നത്. എല്ലാരും കൂടെ എന്നെ കഴുതയാക്കലടാ എന്നൊരു നോട്ടാ ജോസാറിൻ്റെത്. അവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ല. ശരത് സാർ കൊല ചെയ്യപ്പെട്ട ഈ ജന്മം ആ പാപത്തിൽ നിന്ന് നമുക്ക് ആർക്കും മുക്തി കിട്ടില്ല. ഒല്ലില്ല, കൈ കിട്ടാണെങ്കിൽ പറയിപ്പിക്കും അവനെ കൊണ്ട് സത്യങ്ങൾ. അതിൽ തർക്കമൊന്നും വേണ്ട. സത്യങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് അയാൾ എന്തെങ്കിലും ചെയ്താ എന്ത് ചെയ്യും?